മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി പന്നി വൈദ്യ ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വിവാഹ കുദാശ ആശീർവദിക്കുന്നത് മലങ്കര സഭയിലെ ഏറ്റവും അവസാനം വാഴിക്കപ്പെട്ട അഭിവന്യ ഗീവർഗീസ് മാർ തയോഫിലോസ് തിരുമനസുകൊണ്ടാണ്. അഭിവന്യ തിരുമനസിനെയും പന്നി വൈദ്യ ശ്രേഷ്ഠരെയും വന്നേർന്നിരിക്കുന്ന എല്ലാവരെയും ദേവാലയത്തിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ കബറിടം കൂടി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമായതുകൊണ്ട് ഏറ്റവും ഭയഭക്തിയോടെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉത്തമ ക്രൈസ്തവ ദമ്പതികളാക്കി തീർക്കാൻ പ്രാർത്ഥിക്കാനാണ് നമ്മളെ വിളിച്ചതെന്നോർത്ത്, ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ഭയഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്ത്രീകളൊക്കെയും തലയിൽ മൂടുപടമണിഞ്ഞ് പാദരക്ഷകൾ പുറത്ത് നിക്ഷേപിച്ച് ഏറ്റവും ഉചിതമായ രീതിയിൽ ഈ വിശുദ്ധ കൂദാശയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു.
സഹകൂദാശ ആരംഭിക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ശിക്ഷിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദശ്രമങ്ങളെ രക്ഷകൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മാത്രവും എന്നേക്ക് നിലകൊള്ളതാകുന്നു. നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമസിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്തമറിയമേ, അമ്പരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞുകവിയും ഞങ്ങളുടെ മനസാക്ഷി ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാരാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബ്ഖൂല സുബാൻ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ നേരെ വിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ എതിരെ മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കായി ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ടെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് നീ തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹാനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും,
പാപികൾ നിങ്ങളെ കാത്തിരിക്കുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ എതിരിലേക്ക് തുറക്കണമേ. എന്റെ വാതിലിലെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയം ദർശിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ മൃദുലൻ ലെബനോൻ കാരകിലിൽ പാർക്കിൽ
അനശ്വരമായ മതവും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഭാഗ്യമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനാ തീരുകയും അശ്വത്ഥ വിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘരസ്യമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തന്റെ ദാസയുടെ മോതിരവാഴുവിന്റെ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇടയങ്ങളിലും ആയുഷ്കാലമൊക്കെയും സ്തുതി ഭഗവാനോ ആരാധനയും യോഗ്യമാവുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നോ ഉയർന്നവക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നിയനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശേഷമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് ഇതൊക്കെ വണ്ണം നിന്നിലുള്ളതാ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോട് അംഗീകരിക്കുകയും ചെയ്തവന്യാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് അബദ്ധവാക്ക് തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോദരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിലവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടിയിരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു തന്നെയാവുന്നു. ദൈവമായ കർത്താവേ, ഈ വന്ദിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിന് അവിശുദ്ധമായ തിരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വാഹം സകലമാലിന്യങ്ങളിൽ നിന്നും ദേശത്തുകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും വരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നിശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഏറെന്മാരും മലാഹമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലെ കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദ്രോമ്പാസന്നെതിരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവിടുന്ന് സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവമ്പാ നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെ ഒരു ശുദ്രൂഹായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബർഗുമോ
സാക്ഷാൽ സത്യമണവാളനായുള്ളോവേം തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായ നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്തവയ്ക്കും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാർക്കുമോ ഹോശോ വബഗോല സുമാൽമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലത്തുകയും കരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായി വലത്തുകയും അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് എന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോദിനെ പ്രാപിക്കുകയും ചെയ്യട്ടെ.
ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും നീ സ്തുതികരേറ്റേം ചെയ്യുമാറാട്ടെ. ഹോശോ ബബുകൂല സുബാന്നവൽമീ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും അവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് അവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടുവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളാ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർബല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഈ നമ്മുടെ മക്കൾക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാവുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. അങ്ങയിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അങ്ങയുടെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. അങ്ങയുടെ വിജയശ്ലീപായ ആലി മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും അങ്ങയുടെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാക്കേണ്ടമേ. പറക്കുമോർ ഹോശോ ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന്
മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബാം രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. അല്പസമയം അവിടെ ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പന്നിരായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വിവാഹിതരാകുന്ന ക്രിസ്റ്റീനും റിനിയും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് മോതിരൻ വാവിൻ്റെ ക്രമമാണ്. രണ്ട് വീട്ടുകാർ തമ്മിൽ ചേർന്ന് തീരുമാനിച്ചതായ ഉറപ്പിച്ചതായ കാര്യം ഇവിടെ പരിശുദ്ധ സഭ മോതിരം വാഴ്ത്തി രണ്ടു പേർക്കും നൽകിക്കൊണ്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നാം ചൊല്ലിക്കേണ്ടതായ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ സഭയെ മോതിരങ്ങളാൽ വിവാഹം നിശ്ചയം നടത്തിയതുപോലെ ആണ് ഇപ്പോൾ ഇവിടുത്തെ ഈ വിവാഹ നിശ്ചയവും നടത്തുന്നത്. കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന തൻ്റെ വിജയരക്തത്താൽ ഈ മക്കളെ സഭയെ വേട്ടതുപോലെ ഇപ്പോൾ അതിനൊരു പൂർത്തീകരണം എന്ന നിലയിലാണ് ഇവിടെ ഈ മക്കളുടെ വിവാഹ നിശ്ചയം ഇവിടെ നടത്തുന്നത്. കർത്താവിൻ്റെ സ്നേഹം തൻ്റെ സ്ഥാനത്തു നിന്ന് നമ്മുടെ പക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നമുക്ക് വേണ്ടി, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ രക്തം നൽകി നമ്മെ സ്വീകരിച്ചതിന്, അല്ലെങ്കിൽ നമ്മെ രക്ഷിച്ചതിന് വിവാഹ നിശ്ചയത്തോടാണ് പിതാക്കന്മാർ ഉപമിച്ചിരിക്കുന്നത്. പുറജാതിക്കാരിയായ സ്ത്രീയായ സഭയെ തന്നോട് ചേർക്കുകയാണ്. രക്ഷയുടെ അടയാളമാണ് വിവാഹ നിശ്ചയത്തിലൂടെ അവിടെ നാം കാണുന്നത്. ഇവിടെയും പുതിയ യുഗം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുക, പുതിയ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുക. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിലായി രണ്ട് ആയിട്ട് കഴിഞ്ഞിരുന്നതായ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്നാവുകയാണ്. അത് പൂർത്തീകരിക്കുന്നത് പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സഭ പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമാണ് നിങ്ങളെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് നാം എവൻഗേലിയോനിൽ വായിക്കുന്നത് പോലെ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിച്ചുകൂടാ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ദൈവമാണ് നിങ്ങളെ ഇവിടെ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതായ ബോധ്യം ഒന്നാമതായിട്ട് ഇവിടെ ഉണ്ടാകട്ടെ. ഇവിടെ ഈ വിവാഹ നിശ്ചയത്തിലൂടെ, സാധാരണ മറ്റു ട്രഡീഷനിലൊക്കെ പരസ്പരം മോതിരം കൈമാറ്റം ചെയ്യുന്നതായ ഒരു പാരമ്പര്യമാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ട്രഡീഷനിൽ ഇത് സഭയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവാകുന്നു നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ ഉള്ളതായ ഒരു കോൺട്രാക്റ്റ് അല്ല, ഇതൊരു കവനൻ്റൽ എഗ്രിമെൻ്റ് ആണ് എന്നുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുകയാണ്. ദൈവമാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത്. നിങ്ങൾ ഒന്നിക്കുകയല്ല, ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ് എന്നുള്ളതായ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ സഭയും ഇനിയും നടത്തുന്നതായ, അല്ലെങ്കിൽ ഇവിടെ വായിക്കാൻ പോകുന്നതായ ലേഖനത്തിൽ പൗലോസ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ സഭയും ക്രിസ്തുവിനെ ഒരുവൻ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിൻ്റെയും ഹവ്വായുടെയും കാര്യം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് സ്ത്രീയോടെ ചേർന്നിരിക്കും, അവർ ഒന്നായി തീരുകയും ചെയ്യും.
ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അവിടെ എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തില് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇത് ഞാൻ സഭയും ക്രിസ്തുവിനെയും സഭയും കുറിച്ചാകുന്നു പറയുന്നത് എന്ന്. എന്താണ് അവിടെ പറയുന്നത്? ക്രിസ്തു സഭയെ വേൾക്കുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിക്കുന്നു, നേരത്തെ പറഞ്ഞതായ കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ, മാനുഷിക ജീവിതത്തിൽ നാം ഓർക്കേണ്ടതായ കാര്യം, രണ്ട് പ്രതിരൂപങ്ങളെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തു എന്ന് പറയുന്നതായ ഒരു രൂപത്തെയും സഭ എന്ന് പറയുന്നതായ രൂപത്തെയും നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ഇവിടെ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മണവാളനാണ് നിൽക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ആ വിശുദ്ധിയെ നാം എപ്പോഴും ഓർക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർക്കുക, ക്രിസ്തുവിന്റെ ത്യാഗത്തെ ഓർക്കുക. ആ ഒരു ഇമേജാണ് മണവാളന് ഉള്ളത്. മണവാട്ടി സഭയാകുന്നു. സഭ ക്രിസ്തുവിനെ വേൾക്കണമെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സർവ കളങ്കങ്ങളിൽ നിന്നും കരകളിൽ നിന്നും അവളെ കഴുകി വെടിപ്പാക്കി സ്വകീയാക്കി തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധിയുടെ അനുഭവം നമ്മുടെ ഈ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അതാണ് അവിടെ ഓർപ്പിക്കുന്നത്. അവിടെ രണ്ടും പൂരകങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുമ്പോഴേ സഭയ്ക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ, അല്ല എങ്കിൽ സഭ തള്ളപ്പെടും. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും പരസ്പരം വിശുദ്ധിയുള്ളവരായി ജീവിക്കണം എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതായ കാര്യം എപ്പോഴും ഓർക്കുക. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ രണ്ടുപേർ ഒന്നിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു മധ്യസ്ഥതയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. മൂന്നാമത് ഒരാൾ കൂടെ ഉണ്ട്, അത് ആ മൂന്നാമത്തെ ആളാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ യോജിപ്പിൽ അവിടെ യാതൊരു തരത്തിലുള്ളതായ ഭംഗവും വന്നുകൂടാ എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുക. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ പ്രതിസന്ധി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഈഗോ ഇങ്ങനെ ഫ്ലെയറപ്പ് ചെയ്യുമ്പോഴാണ്. എന്നാൽ അവിടെ ദൈവത്തെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇടയാവുകയാണെങ്കിൽ, ദൈവം ഈ ലോകത്തിലേക്ക് താണ് ഇറങ്ങി വന്നു, അവൻ്റെ എല്ലാ തരത്തിലുള്ളതായ ആ വലിയ സ്ഥാനത്തെയും ഒക്കെ ഒഴിവാക്കിയിട്ട് കേവലം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, നമ്മൾ ഒരാളായി ജീവിച്ചതുപോലെ നമ്മെ പോലെ ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യനുമായി ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടത്തുകയായിരുന്നു. പാപത്തിൽ ഒഴുകി ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഹ്യൂമൻ വോക്സിൽ അവൻ നടന്നു. ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ആ ഒരു താഴ്ന്ന് ഇറങ്ങി വരുവാൻ, പങ്കാളിയുടെ ബലഹീനതയെ മനസ്സിലാക്കുവാൻ, പങ്കാളിയുടെ സ്ട്രെങ്തിനെ മനസ്സിലാക്കുവാൻ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ, പരസ്പരം ധൈര്യപ്പെടുത്തുവാൻ ഉള്ളതായ ഒരു കാര്യം, ഒരു ശേഷി നിങ്ങൾ ആർജിച്ച് എടുക്കണം. അത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നിർത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ. ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇന്ന് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാം. പക്ഷേ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബം ആയിത്തീരണം. എനിക്ക് ക്രിസ്റ്റീനെ വളരെ ചെറുപ്പത്തിൽ, കുഞ്ഞിലെ തൊട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ അന്തരീക്ഷം, ക്രിസ്റ്റിൻ്റെ വലിയപ്പച്ചൻ, ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന, അമ്മച്ചിയുടെ പ്രാർത്ഥന, പേരൻസിൻ്റെ പ്രാർത്ഥന, അത് ക്രിസ്റ്റീനും ഉണ്ടായിരിക്കണം. ജോലിക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ളതായ
ബാധകളെയും നമ്മൾ നമ്മളെ ബാധിക്കുകയില്ല. അവിടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക, ദൈവം നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേദപുസ്തകം വായിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളുടേത് ആക്കി തീർക്കണം. അതുപോലെ തന്നെ വർഗീസൊക്കെ ദശാംശം കൊടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് എല്ലാം തരുന്നത് ദൈവമാണ്. ആ ദൈവം നിങ്ങൾക്ക് തരുന്നതിന് ദൈവത്തിന് ദശാംശം കൊടുക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്നതായ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ശ്രമിക്കുകയല്ല, വളർത്തിക്കൊണ്ടു വരണം. അതുകൊണ്ട് അങ്ങനെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങൾ ആയിത്തീരണം. ഇത് മാത്രമാണ് പറയുവാനായിട്ടുള്ളത്. ഈ വിവാഹത്തിൻ്റെ ഇന്ന് കാണുന്നതായ എല്ലാ മോടികളും ഒക്കെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പോകും. നമ്മൾ സാധാരണ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ടതായ ഒരു ഒരു കാലഘട്ടമുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്നത്തെ ക്യാമറയും ഈ മേക്കപ്പും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങ് പോകും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ളതായ സമയത്ത് ജീവവിശുദ്ധിയോടെ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളൊക്കെ അത് കണ്ടാണ് വളർന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം, ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ധനം കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തെ മറന്നുകൂടാ, അല്ലെങ്കിൽ പ്രയാസം വരുമ്പോൾ ദൈവത്തെ മറന്നുകൂടുക. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ദൈവം നിങ്ങളെ വഴി നടത്തും. ഇവിടെ ഇനിയും ചൊല്ലുന്നതായ ഒരു പാട്ടില് പറയുന്നുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ തൃത്വം ഉണ്ട്. ആ തൃത്വത്തിൻ്റെ ഇടയിൽ വിടവില്ലാത്തതുപോലെ നിങ്ങളുടെ ഇടയിലും ആ ഒരു വിടവ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അവിടെ ദൈവസ്നേഹം നിങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കണം. ദൈവസ്നേഹമാണ്, മനുഷ്യന്റെ സ്നേഹമല്ല. നേരത്തെ പറഞ്ഞതായ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ ലോകത്തിന് ദൈവ തൻ്റെ ജീവനെ നൽകുന്നതായ ആ സാക്രിഫൈസിങ് ലവ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ ജീവിതത്തിലും ഈ ഒരു ജീവിത സാക്ഷ്യം നിലനിർത്തുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ക്രിസ്റ്റ്യനും റിനിക്കും എല്ലാ ആശംസകളും ഇവിടെ വന്നിരിക്കുന്നതായ എല്ലാ വൈദികരുടെയും പേരിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്ഗൂല സുബാൻ ദൈവം തന്നും ബഹുകൃപയാ
നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളോവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. അനശ്വരമായ മഹത്വം സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബറക്കുമാർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാഥന്റെ വചനവും തന്റെ ബഹുലമായ കരുണയാൽ ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിനു സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ കാലങ്ങളിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. മുകുൽഹോന്യവുമോ സ്വദഹായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മൗനപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവം തമ്പുരാനെ അവരുടെ മായതിന്റെ കൃപാപ്രവാഹത്താലും
നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായി നിന്റെ ദാസരെയും പ്രത്യേകാലയുടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നു ഇവരെ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിൽ ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജരിപ്പാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീക നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്കിടയാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കണമേ. നിന്റെ പരിശുദ്ധരയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീക മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. നാഥ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും അവിടുത്തെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും അവിടുത്തെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാവുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനു ദ്രുപതി ചലോമോൻ വിമല സഭേ സഭയെ സകലവിധം സുമുഖി ശ്രീവായ വന്നി സഭയോ തന്നെ മൂന്ന്
പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യപിടപാടനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിന്റെ മക്കളെ ഈ സുഗന്ധതോപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേലെല്ലാം വസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മടവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ വിരുന്നിന്റെ വലത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും ഇല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭമശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചെളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്ക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാർക്കിമോ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ
ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും
ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. അക്ഷയമായ അലങ്കാരം കാലം അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആണിക്കും
കൃപാകൂടം രമ്യം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. പാറക്കുമോ ഹോശോ അപകൂല സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ മധ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന്റെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യ സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളെല്ലാം ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കർസയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരിസരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കി കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ശ്രേഷ്ഠാചാരൻ്റെ കീഴാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മുഖത്തും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സമ്പാദ്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനിയിടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തെ ഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാപകാരിയാരും പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന മൺവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ്മലി ഇറങ്ങി വന്ന അമഹോനതൻ നിങ്ങളെയും നമ്മുടെയും സംഘം മുഴുവനെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്ക് പിതാവ് പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി കരേറ്റം ബാറക്കിമോർ ഹോശോ വപ്കൂലസ് ബാലവുൽമിൻ ഇതിൽ തോട്ടം നട്ടോനെ ഈയാടൻ യുവ മണവാളൻ നിന്തോട്ടത്തിൽ പേർക്കായി ഈ സീച്ചിടുക കുളിർ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇതാ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും പിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതാണ്. മക്കളെയും, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്നു വസിച്ച് ധാരാളമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമർത്തം മറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കിമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവർ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവളവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവളവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളെടുക്കണം പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തിക്കൊണ്ടവളാകുന്നു. ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തിക്കൊണ്ടവനാകുന്നു. ശുദ്ധമുള്ളവന്റെ വളർത്തി പറയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടിതാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യതയോ ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും പരിപാലിക്കുന്നു. തന്റെ ആദരാസ്ഥാനമല്ലാത്തവരുമായ യേശു മിശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിനെ പുറപ്പെട്ട് പിതാവിനോട് പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്വീയന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായാലും കാതോലികവും സൈനികവുമായ സ്തുതിയോടു രാജമകൾ ആത്മാവിനുകോട്ട പാരിക്കുമോ ബോല ബോല ബറോവൽ റൂഹു കാദീ
ദൈവാ പ്രസവിത്രി കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമള ധൂപം മുറിയോറാഹേ മേലേ മാതൃജനത്തിൽ പ്രാർത്ഥനയും അടികളെയും കോപത്തിൽ പടികളെയും മാറ്റിയിടേണം മാൻ പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻകാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തളിച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാരിക്കുമോലോകാദീശോ മിൻമോലം വാദാവിൽമോലം ഒരു പോലിങ്ങും മോറിയുഹാനോ നാപ്തോനോ മോർ കുറിയാക്കോ സ്മർത്തിയൂലി തീമേലും ഉദകരണമേതിൻ പ്രാർത്ഥന ഓർമ്മയ ബഹുമാനീച്ചോർഗായി സൗമൻ കാലസ്മൃതിയേനായി ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേവർക്കും പുനരുദ്ധാരദിനെ പാരിക്കുമോലോലോലോവർ ക്ഷിച്ചൊരു സഹദേവ പദവേ മുറിയോറാഹേലൈനുധന്മാരി നിങ്ങൾ അടികളെ കോപത്തിൽ മടികളെയുമായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ വിവാഹകൂദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ വാങ്ങിപ്പോയവർക്കും ഭാവപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കുമാറാകണമേ. ആബോ അബ്രോ റൂഹോ കാദീശോ പശോ അബ്ഖൂലസ്ബാൻ ലോൽമീൻ തിരുമനസ്സിൻ്റെ അനുവാദത്തോടുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ വിവാഹ രജിസ്റ്റർ മണവാളനും മണവാട്ടിയും ഒപ്പുവയ്ക്കുകയും ദേവാലയത്തിൽ നേർച്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. വരൻ്റെയും മധുവിൻ്റെയും കൂട്ടിരുന്ന ഓരോ സാക്ഷികൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുവാനായിട്ട് മുൻപോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വിവാഹകൂത ദൈവത്തിൻ്റെ അളവറ്റ കൃപയാലും കരുണയാലും അനുഗ്രഹിച്ച് നമ്മെ ധന്യരാക്കി തീർത്തത് നവാഭിഷിക്തനായ അഭിമന്യ ഡോക്ടർ ഗിവർഗീസ് മാർ തേഫിലോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ സന്ദേശത്തിൽ നമ്മളെ ഓർപ്പിച്ചു മണവാളനെ ബാല്യം മുതലേ ആത്മീയ ശിക്ഷണത്തിൽ വളരുവാൻ തക്കവണ്ണം ആ പള്ളിയിലെ വികാരിയായും അഭിമുഖം തിരുമനസ്സുകൊണ്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ ബന്ധമാണ് ഇനി ഉദാശ ആശീർവദിക്കുവാൻ തക്കവണ്ണം ഇടയായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അഭിമന്യനായ ഡോക്ടർ ഗിവർഗീസ് മാർ തേഫിലോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സിനോടുള്ള സ്നേഹവും സന്തോഷവും ഭക്തിയാദരവുകളും പ്രത്യേകമായും ഈ സമയം കൃപാതത്തെങ്കിൽ അർപ്പിക്കുന്നു. സഹകാർമ്മികരായി ഈ കുദാശയിൽ വന്ന് പ്രാർത്ഥനാപൂർവം ആശീർവാദത്തിന് സഹകാർമ്മികരായ എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് മണവാട്ടിയുടെ ദേശത്തു നിന്ന് കടന്നു വന്ന ബഹുമാന്യരായ വൈദികർ ഉൾപ്പെടെ മണവാളൻ്റെ ബന്ധുകൂടിയായ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ പി എ മാത്യോസ് അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള സന്തോഷവും നന്ദിയും ഇത് ഇരുഭവനക്കാർക്ക് വേണ്ടിയും അറിയിക്കുകയാണ്. ഇപ്പോൾ പമ്പാടി ദേറായുടെ ഉപകാരം പ്രത്യേകിച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങൾ അഭിമന്ത്രി മനസ്സുകൊണ്ട് മണവാളിനും മണവാട്ടിക്കും നൽകുകയാണ്.
അതോടൊപ്പം ഈ വിവാഹോദാശയിൽ പ്രാർത്ഥനാപൂർവം എന്ന് സംബന്ധിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും ഉപരിയായി ക്ഷണം സ്വീകരിച്ചു വന്ന സ്നേഹിതരോടും സുഹൃത്തുക്കളോടും അതുപോലെ മറ്റ് കടന്നു വന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായിരിക്കുന്ന സന്തോഷം രണ്ട് ഭവനക്കാർക്ക് വേണ്ടിയും ഈ സമയം അറിയിക്കുന്നു. ഇത് തുടർന്ന് നടക്കുന്ന റിസപ്ഷൻ ഇതിൻ്റെ തെക്കുവശത്തുള്ള പി സി യോഹന്നാൻ അറുമ്പാച്ചൻ മെമ്മോറിയൽ ധ്യാനമന്ദിര ഹാളിലാണ്. താമസവിന അവിടേക്ക് പോയി അതിൽ കൂടി പങ്കാളികളായി എല്ലാ അനുഗ്രഹരമാക്കി തീർക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിച്ച ഗായിക സംഘാംഗങ്ങളോടുള്ള സന്തോഷവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യും. Thank you.
സ്വാഗതം ചെയ്യാം.
ഇപ്പോൾ മണവാളനെ മണവാട്ടിക്ക് കൊടുക്കാനായിട്ട് മധുര ധാരണ നൽകുന്നു. ഇവരുടെ ജീവിതം ഏറ്റവും മധുരമല്ലേതായി തന്നെ ആശംസിച്ചുകൊണ്ട് കുടുംബങ്ങൾ അവർക്ക് കുടിക്കുവാനായിട്ട് മധുരം നൽകുന്നു.
Thank you.
ഓടിക്കുന്നു.